പ്രൈസ് ദ ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട 18-ാം അധ്യായം ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തീർത്ത വൻ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എല്ലാം മഹത്വം പിതുപുത്ര പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിന്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇസ്രായേലിന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അവൻ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വഴിയിൽ പതിയിരിക്കുന്നവൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിച്ചു. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ വായിക്കുമ്പോൾ ദൈവ മക്കൾക്ക് ദൈവത്തിൻ്റെ കൈ അനുകൂലമായിരുന്നു. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ നമ്മൾ വിശുദ്ധ വേദപുസ്തകം 66 പുസ്തകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒത്തിരി 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 അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആത്മീക പിതാക്കന്മാർ, നമ്മുടെ പിതാക്കന്മാർ, മാതാപിതാക്കൾ കർത്താവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോഴും ഈ വാക്യത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ കൈ നമുക്ക് അനുകൂലമായിരുന്നു. വേദപുസ്തകത്തിൽ ആദ്യ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ കൈ അവർക്ക് അനുകൂലമായിരുന്നു. യോശുവ യാത്ര ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ കൈ യോശുവയ്ക്ക് അനുകൂലമായിരുന്നു. ഒത്തിരി കവിഞ്ഞൊഴുകുന്ന നദിയുടെ മുമ്പിൽ, യോർദാൻ നദിയുടെ മുമ്പിൽ യോശുവ നിൽക്കുമ്പോൾ യഹോവയുടെ കൈ അനുകൂലമായതുകൊണ്ട് അതിനപ്പുറം കടക്കുവാൻ ദൈവം അവരെ ഉപയോഗിക്കുവാനിടയായിത്തീർന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ പല യുദ്ധങ്ങളിലും യഹോവയുടെ കൈ അനുകൂലമായിരുന്നു. ശമൂവേൽ യാത്ര ചെയ്തപ്പോൾ യഹോവയുടെ കൈ അനുകൂലമായിരുന്നു. ദാവീദിൻ്റെ ജീവിതത്തിലും യെശയ്യാവിൻ്റെ ജീവിതത്തിലും യിരെമ്യാവിൻ്റെ ജീവിതത്തിലും എല്ലാം എടുത്തു നോക്കുമ്പോൾ യഹോവയുടെ കൈ അനുകൂലമായിരുന്നു. പുതിയ നിയമത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയിലിരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും യഹോവയുടെ കൈ അനുകൂലമായിരുന്ന പല സാഹചര്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. പത്രോസിൻ്റെ ജീവിതത്തിൽ, പൗലോസിൻ്റെ ജീവിതത്തിൽ, യോഹന്നാൻ്റെ ജീവിതത്തിലെല്ലാം യഹോവയുടെ കൈ അനുകൂലമായിരുന്നു. പ്രതിസന്ധികളുടെ നടുവിൽ പ്രതിസന്ധികൾ ആഞ്ഞേറി വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സാഹചര്യത്തിൽ ചുറ്റും ശത്രുക്കളാൽ വളഞ്ഞിരിക്കുന്ന ഏലിയാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കി ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന സമയത്ത് യഹോവയുടെ കൈ അനുകൂലമായിരുന്ന ഏലിയാവ് ദൈവമാണ് ദൈവമെന്ന് തെളിയിച്ച, ഏലിയാവ് സേവിക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് തെളിയിച്ച സംഭവം നമുക്ക് വായിക്കുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ഒരു കാര്യം വിളിച്ചു പറയാം, ഇന്ന് ദൈവത്തിൻ്റെ കൈ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട, ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു. അതെ, യഹോവയുടെ കൈ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. വഴിയിൽ പതിയിരിക്കുന്നവൻ്റെ കൈ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിച്ചുവെന്ന ഈ വാക്യത്തിൽ വായിക്കുന്നേ, അതെ, കയ്യിൽ പതിയിരിക്കുന്ന പ്രശ്നങ്ങളുടെ മത്തി മുമ്പിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സാഹചര്യത്തിൻ്റെ മത്തി യഹോവയുടെ കൈ അനുകൂലമായിരിക്കുന്നു. ഇന്ന് പകൽക്കാലം എത്ര പേർ പ്രാർത്ഥിക്കും, കർത്താവേ യഹോവയുടെ കൈ എനിക്കൊന്ന് അനുകൂലമായിരിക്കണമേ, എൻ്റെ വിശുദ്ധന്മേൽ ഒരു അനുകൂലമായിരിക്കണമേ, എൻ്റെ ഭാവിയെ സംബന്ധിച്ച് യഹോവയുടെ കൈ ഒന്ന് അനുകൂലമായിരിക്കണമേ, സാമ്പത്തിക വിഷയത്തിൽ യഹോവയുടെ കൈ ഒന്ന് അനുകൂലമായിരിക്കണമേ, ജോലി വിഷയത്തിൽ യഹോവയുടെ കൈ ഒന്ന് അനുഗ്രഹം അനുകൂലമായിരിക്കണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. പൗലോസ് സുവിശേഷ യാത്രയിൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരി പ്രതിസന്ധി കടന്നു വന്നു. അതിന് നടുവിൽ യഹോവയുടെ കൈ അനുകൂലമായിരുന്നു. കപ്പൽ യാത്രയിൽ ഛേദം വരാമായിരുന്നു, അവിടെയും യഹോവയുടെ കൈ അനുകൂലമായിരുന്നു. അതെ, ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നു, ഈ ചൊവ്വാഴ്ച പ്രാർത്ഥിക്കുന്നു, യഹോവയുടെ കൈ നമുക്ക് അനുകൂലമാകുവാൻ. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ പിതാവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, യഹോവയുടെ കൈ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുകൂലമായിരിക്കണമേ. ഇന്ന് ചില വാതിലുകൾ ഞങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യണമേ. കർത്താവേ, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധമായ നാമത്തിൽ വരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവർത്തിക്കൊണ്ടിരിക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേ. യഹോവയുടെ കൈ നിങ്ങൾക്ക് അനുകൂലമാണ്. ഗാഡ് ബ്ലെസ് യു.